മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വീർപ്പൊഴുക്കിയിട്ട് ജീവിതം മാറ്റിവെക്കുന്ന ഉമ്മത്തെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും നാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും തെളിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ മനോഹരമായ വിജ്ഞാന തീരത്തിരുന്നു കൊണ്ട് പറയുകയാ, രണ്ടും മൂന്നും നാലും മക്കളെ പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മക്കളുടെ വിലയും ഗുണവും നിലയും നിലവാരവും നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കുടുംബജീവിതത്തിന്റെ മാധുര്യത്തിന്റെ മഴത്തുള്ളി പോലെ തിളങ്ങുന്ന മനോഹരമായ മധുരക്കനിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഏത് രീതിയിലൂടെയാ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? എപ്പോഴാണ് അവരുടെ ദുആ നമുക്ക് കിട്ടുന്നത്? എപ്പോഴാണ് അവരുടെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നത്? എപ്പോഴാണ് അവരുടെ ഗുണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു തരുന്നത്? ഒക്കെ പറയാൻ പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള മക്കളാക്കണം തമ്പുരാനെ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള്, ചെറിയ പ്രായത്തിനകത്തൊരു കാലഘട്ടം നിറഞ്ഞ ഇൽമു മുഴുവനും തന്റെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നവളാണ്. അറിവ് പഠിക്കും തോറും അതവല്ലാഹു കൂട്ടിക്കൊടുക്കുന്നതാണ്, അഴകല്ലാഹു കൂട്ടിക്കൊടുക്കുന്നതാണ്, ജീവിതത്തിന് വൃത്തിയും വെടുപ്പും മര്യാദയും ഒക്കെ വരുന്നതാണ്, മനസ്സിന് വല്ലാതെ ആത്മീയമായ സൗന്ദര്യം കടന്നു വരുന്നതാണ്. മക്കളെന്ന വിഷയം പ്രസംഗിക്കാത്ത ഉസ്താദുമാരുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ അത്ഭുത പ്രഭാഷകനാറ വൈലിത്തറ ഉസ്താദ് മുതല് കാരാഗ്രഹത്തിന്റെ അകത്തള തടച്ചിടപ്പെട്ട് നീറുനീറി കഴിയുന്ന അബ്ദുൽ നാസർ മദനി മുതല് എത്രയോ പ്രഭാഷകന്മാര്, മഹല്ല് ഖത്തീബുമാര്, മക്കളെ കുറച്ച് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിൽ ഒട്ടാകെ പ്രഭാഷണം നടത്തിയവരാ. എന്നിട്ടും എന്തു സാറേ, കിഴക്കേ പേരൂര് വന്നപ്പോ നൗഷാദ് വാഖവ്യ മക്കളെന്ന വിഷയവുമായി കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കാൻ അറിയാത്ത ഒരു കാലം കടന്നു വന്നതുകൊണ്ടാ പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രിയപ്പെട്ട മക്കളെ കാമുകന് വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് കാമം തീർക്കാൻ ഇറങ്ങിപ്പോയ. പെൺകുട്ടിയുടെ രാജ്യമല്ലേ, പെൺകുട്ടിയുടെ നാടല്ലേ നമ്മുടെ നാട്? അല്ലാഹുവേ, രണ്ട് വയസ്സിനകത്ത് തികയാത്ത പ്രായം തികയാത്ത പ്രിയപ്പെട്ട കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകണമെങ്കിൽ എന്തുമാത്രം മനസ്സ് കുടിലമായി പോയി പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിക്കുക. ഒരു ഭാഗത്ത് ഉമ്മമാര് മക്കളോടങ്ങനെ ചെയ്യുമ്പോ, മറുഭാഗത്ത് വേദനയോടെ പ്രസവിച്ച ഉമ്മയെ റമദാൻ ഷെരീഫിന്റെ മൂന്നാമത്തെ പത്തില് കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് കടുപ്പ് ചവിട്ടി ഞെരിച്ചിട്ട് കൊന്നുകളഞ്ഞ പൊന്നുമോന്റെ നാടാണ്. അല്ലാഹുവേ, ഭീമാപ്പള്ളി എന്ന മനോഹരമായ പള്ളിയുടെ മുറ്റത്ത് പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് കളഞ്ഞിട്ട് പൂച്ചയെ കൊണ്ടുവന്ന് കളയുന്ന പോലെ സിയാറത്തിന്റെ തിരക്കിനിടയിൽ പ്രായാധിക്യം വന്ന ഉമ്മയെ കൊണ്ട് കളഞ്ഞിട്ട് നോക്കാൻ നേരമില്ലാതെ ജീവിതത്തിന്റെ തിരക്കിലേക്ക് ഇറങ്ങിപ്പോര മക്കളുടെ കാലമാണ്. ഇവിടെ വൃദ്ധസദനമുണ്ടോ? പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഇന്ന് പേടിയാണ്, എന്റെ മക്കളെന്നെ അവിടെ കൊണ്ടാക്കുവോ, എന്റെ മക്കളെന്നെ അവിടെ കൊണ്ടാക്കുവോ എന്ന് പേടിയാ. ഇനി അതല്ല മറുഭാഗത്തെ ഭയം എന്തെന്നറിയോ? കിടക്കറയിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മാടെ മാറിടത്തിന്റെ ഒരൽപ്പം വെളിവായി പോയപ്പോ അത് മൊബൈലിലൂടെ ഒപ്പിയെടുത്തിട്ട് ജനിച്ചൽ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് പണം പറന്ന് ഉമ്മയുടെ ശരീരം കച്ചവടം ചെയ്ത കന്നുകാലികളെ തോൽപ്പിച്ചു കളയുന്ന കാമവെറിയന്മാരാര മക്കളുടെ കാലാണ്. അല്ലാഹുവേ, 14-15 വയസ്സാര മക്കള് വീട്ടിലുള്ളപ്പോ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ബാത്റൂമിനകത്ത് പ്രിയപ്പെട്ട ഉമ്മാക്കും പെങ്ങൾക്കും ഒന്ന് കുളിക്കാനോ ഒന്ന് തുണി മാറ്റാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ കുറിച്ച് ഞാൻ പറയുന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. കിഴക്കേ പേരൂര് പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഒരു ഉമ്മ പോലും ഇനി എന്റെ മകൻ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ് കരയാൻ പാടില്ല. ഒരു കബറിൽ കിടക്കുന്ന ഉമ്മയും വാപ്പയും പോലും എന്റെ മകനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഞാൻ മരിച്ചിട്ട് ഇത്രയും നാളായി, എന്റെ കബറിന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊന്ന് വന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല പ്രിയപ്പെട്ടവര്. അതിന് ഞാനും നിങ്ങൾ സഗൗരവം മക്കളുടെ വിഷയം ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? മക്കളുടെ വില നാം തിരിച്ചറിയണം. നമുക്ക് മക്കളുടെ വില അറിയില്ല. സാറെ, എന്റെ ഭാര്യ പ്രസവിച്ചത് എസ്ഐടിയിലാണ്. 40 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, കിഴക്കേ പേരിരുന്ന് വന്ന ഷെരീഫിന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോ കുഞ്ഞിനെ കിട്ടി. ആകെ ഞാൻ അനുഭവിച്ചത് അവിടെ കൂട്ടിരിക്കാൻ വേണ്ടി
തലേദിവസം പോയിട്ട് ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം മെഡിക്കൽ കോളേജിന്റെ എസ് ഐ ടിയുടെ ഫ്രണ്ടിൽ ഈ രാത്രി കാത്തിരിക്കുന്നവർക്ക് കുറച്ച് കാക്കക്കാഷ്ടവും അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, അതങ്ങനെ അനുഭവിച്ച് അവിടെ ഇങ്ങനെ കിടക്കുക. അവിടെ പോയി ഇരുന്നിട്ടുള്ള ചെറുപ്പക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോ അത് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ ആ വിഷയത്തിൽ, ബാക്കിയൊക്കെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഒരു കുഞ്ഞായി, രണ്ട് കുഞ്ഞായി, മൂന്ന് കുഞ്ഞായി, നമുക്കതിന്റെ ഗൗരവം അറിയില്ല. ഭാര്യ ഇങ്ങനെ പ്രസവിക്കുന്നു, നമ്മളിങ്ങനെ ഗൾഫിൽ പോകുന്നു, പൈസ കൊണ്ടുവരുന്നു, ഒന്നാമത്തെ ലീവിനൊന്ന് ഒരു കുഞ്ഞായി, രണ്ടാമത്തെ ലീവിനൊന്ന് രണ്ട് കുഞ്ഞായി, മൂന്നാമത്തെ ലീവിനൊന്ന് മൂന്ന് കുഞ്ഞായി. ഭാര്യ പറഞ്ഞു ലീവിന് കുറച്ച് അടുത്തേക്ക് വരണ്ട, അങ്ങനെ മൂന്ന് കുഞ്ഞിൽ നിർത്തി. അല്ലേ, ഇത് തമാശയല്ല, നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ കുഞ്ഞ് എങ്ങനെ കുഞ്ഞായി നമ്മുടെ കയ്യിൽ വന്നു, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വലിയ മഹാത്ഭുതമല്ലേ? താജ്മഹലും കുത്തബ് മിനാറും ചൈനയുടെ വൻമതിലും പിരമിഡും ഒന്നും അല്ല ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഉമ്മയുടെ ഉദരമാണ് പ്രിയപ്പെട്ടവർ, ഉമ്മയുടെ വയറ്. ആ വയറ്റിൽ ചവിട്ടിട്ട്, മക്കൾ ചവിട്ടിയിട്ടും ആ ഉമ്മ വേദന കൊണ്ട് പൊളഞ്ഞിട്ടും എന്റെ പൊന്നുമോനെ കാക്കണേന്ന് ദ്വാരക്കണമെങ്കിൽ അതാണ് ഗർഭപാത്രത്തിന്റെ പവറും മാതൃത്വത്തിന്റെ മഹത്വവും അതാണ്. അള്ളാഹു തആല നമ്മുടെ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഉമ്മാക്കും ഉപ്പാക്കും ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. മക്കളുടെ വില നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ആ വില. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് എനിക്കൊരു കുഞ്ഞ് വേണം അല്ലാന്ന് ചോദിച്ച് അള്ളാഹു കുഞ്ഞിനെ കൊടുക്കാറ് വന്നപ്പോ സങ്കടത്തോടെ പടച്ചവരോട് കരമുയർത്തി പാതിരാത്രിയില് പകിതനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സക്കരിയ നബി അള്ളാഹുവിനോട് പറഞ്ഞ പ്രാർത്ഥനയുടെ ഭാഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഖാല റബ്ബിന്നി വഹനല്ലമു മിന്നി വസഅല റഅസു ശൈബാ. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ എന്റെ എല്ലിന് ബലക്ഷയം വന്നുപോയി, അല്ലാഹു എന്റെ മുടി നരച്ചു പോയി, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്റെ ഭാര്യയിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്ത വിധം പടും കിളവിയായി പോയി അല്ലാ. എന്നാലും ഞാൻ തളരൂല പടച്ചവനെ, എന്നാലും ഞാൻ തളരൂല റബ്ബേ, ഞാൻ തളരില്ല തമ്പുരാനെ. വഹബിലീ മില്ലതും ഗവലിയാ, പടച്ചവനെ എനിക്കൊരു പിൻഗാമിയെ തരണം തമ്പുരാനെ. ഞാൻ മരിച്ചുപോയാൽ എന്റെ പിൻഗാമിയായിട്ട് എന്റെ വേരറ്റ് പോകാറ്, എന്റെ വാലറ്റ് പോകാറ്, ഒരു കുഞ്ഞിനെ എനിക്ക് തരണമല്ലാ. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ. സക്കരിയ നബി പറഞ്ഞു, ഞാൻ തളരൂല, എത്ര ദുആ ചെയ്താലും മരിക്കുന്നത് വരെ പടച്ചവനെ എന്റെ മനസ്സിന്റെ കപ്പ് നിരാശയില്ല. എനിക്ക് പേടിയാണല്ലോ, എനിക്കൊരു കുഞ്ഞുണ്ടാവൂ എന്നുള്ള പേടിയാണ്. പ്രായാധിക്യത്തിന്റെ പടിങ്കുടി വീണിട്ട് പോലും പടച്ചവനോടൊരു കുഞ്ഞിന് വേണ്ടി പൊട്ടിക്കരയുന്ന ഒരു പ്രവാചകന്റെ കണ്ണീരിന്റെ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു മക്കളെ തന്നിട്ടതിന്റെ വിലയറിയാറെ, അതിന്റെ ഗുണമറിയാറ്, അതിന്റെ നിലവാരമറിയാറെ. ആ മക്കളെ മോശമായ രീതിയിലൂടെ ജീവിപ്പിക്കാ പരിശ്രമിക്കുന്ന ഉമ്മ, നാളെ പടച്ചോന്റെ കോടതിയിലെ ചോദ്യത്തിന്റെ മുൾമനയിൽ നിന്നുകൊണ്ട് വീർക്കേണ്ടി വരും ചെറുപ്പക്കാരാ. എങ്ങനെയാണ് ആ മക്കളെ വളർത്തിയത്? എന്തു ഭക്ഷണമാണ് ആ മക്കൾക്ക് കൊടുത്തത്? എന്ത് പേരാണ് ആ മക്കൾക്കിട്ടത്? അവിടെ മുതൽ തുടങ്ങി മനോഹരമായ ഗൗരവമുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ മുട്ടുപറച്ചുകൊണ്ട് ചെമ്പ് പഴുത്ത തറയിൽ നിന്ന് വിരൽ തുമ്പ കടിച്ച് പൊട്ടിക്കരയേണ്ടി വരൂ. അല്ലാഹുവേ നീ കാക്കണമല്ലാ. ചില ആളുകൾക്ക് അല്ലാഹു പെട്ടെന്ന് തന്നെ മക്കളെ കൊടുക്കും, ഒന്നുമില്ല പെട്ടെന്ന്. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ പോയി, ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഭർത്താവ് നാട്ടിൽ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഭാര്യ പറയും, നിക്കാ ആകെ പ്രശ്നമായി, ആകെ പ്രശ്നമായി, പിടിച്ചെന്നാ തോന്നുന്നത്, ആകെ പ്രശ്നമാണ്, ഗർഭിണിയായെന്നാ തോന്നുന്നത്, നാണക്കേടായി, ഇനി വെളിയിൽ ഇറങ്ങാൻ കഴിയില്ല, കൂട്ടുകാരികളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാൻ. അപ്പൊ അവൻ പറയും, അയ്യേ ഇത്ര പെട്ടെന്നു റബ്ബേ കാക്കണേ അല്ലാ, പടച്ചവനെ എങ്ങനെയല്ലോ, അതൊന്നും അല്ലാതായാലും മതി, നെഗറ്റീവായ മതിയായിരുന്നു റബ്ബേ, അങ്ങനെ പറയും ഗൾഫിൽ നിന്നിട്ട്. അത് പറയുമ്പോ 20 കൊല്ലം കൊണ്ട് പള്ളിയായ പള്ളി മുഴുവനും പോയി, മജ്ലിസായ മജ്ലിസ് മുഴുവനും പോയി, പടച്ചവനെ ഒരു കുഞ്ഞിനെത്താള, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് മക്കളെ കിട്ടാത്ത എത്രയോ ആളുകൾ നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് ദുആ രക്കും.
മക്കളില്ലാത്തവർക്കേ അറിയാവൂ മക്കളുടെ വില. ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ കണ്ണിപ്പോ നിറഞ്ഞൊഴുകുന്നുണ്ടാവും. ശരിയാണ് ഉസ്താദേ, എനിക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ വില ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രയാണ്. പ്രിയപ്പെട്ട ഭാര്യയുമായി നടന്നു പോകുമ്പോ വഴിയിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാണുമ്പോ ഭാര്യ പറയിക്ക, ആ കുഞ്ഞിനെ നോക്കിയേ, എന്ത് രസമാണ് കാണാൻ, എന്തു ഭംഗിയുണ്ടവനെ കാണാൻ, അള്ളാഹു നമുക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കണ്ണു നിറയുന്നു. സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഓടി വന്ന് വീട്ടിൽ വന്നിട്ട് പ്രിയപ്പെട്ട മക്കൾ ഓടി വന്ന് ഉമ്മച്ചിക്ക് ഒപ്പ് ഇപ്പച്ചിക്ക് കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം കൊടുക്കുമ്പോ ഇതൊക്കെ അറിയുമ്പോ അനുഭവിക്കുമ്പോ ഈ പ്രിയപ്പെട്ടവരുടെ കൽബ് പൊട്ടിപ്പോവുകയാണ്, തകർന്ന് തരിപ്പണമാവും. അതാണ് സങ്കടം. അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 10-20 കൊല്ലം കഴിഞ്ഞ് അവരിങ്ങനെ ഗർഭവതിയായ ഒരു കുഞ്ഞിനെ കിട്ടും, എന്ത് സന്തോഷമായിരിക്കും, എന്ത് സന്തോഷമായിരിക്കും. പക്ഷെ അത് അള്ളാഹു തന്നതാണെന്ന ബോധം നമുക്ക് വേണം, അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വരിക. നമ്മുടെ മക്കൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന ബോധം നിങ്ങൾക്ക് വേണം. കിഴക്കേ പേരൂര് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മടിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞ്, ഉപ്പയുടെ മടിയിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞ് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമാണെന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി അതിങ്ങനെ പറഞ്ഞു വന്നത്. ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് 4-5 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർ ആദ്യമേ തന്നെ വിവാഹ രാത്രിയിൽ തീരുമാനമെടുക്കും 10 വർഷത്തേക്ക് മക്കളെ വേണ്ട. ഓക്കെ, ഡീൽ. അങ്ങനെ ഭാര്യ സമ്മതിക്കും. അവർക്ക് ചിലപ്പോൾ 20 കൊല്ലത്തേക്കും 30 കൊല്ലത്തേക്കും അള്ളാഹു ചിലപ്പോൾ മക്കളെ കൊടുക്കൂലെന്ന് ഇരിക്കും അല്ലെ. അള്ളാഹു തരാൻ പോകുന്നതിന് നമുക്ക് വേണ്ടാന്ന് തീരുമാനമെടുക്കുമ്പോൾ അള്ളാഹുക്ക് അത് ഇഷ്ടപ്പെടൂല. ചിലർക്ക് അള്ളാഹു പടച്ച തമ്പുരാൻ കുഞ്ഞുങ്ങളെ കൊടുത്ത് കൊതിപ്പിക്കും, കൊതിപ്പിച്ചിട്ട് പെട്ടെന്ന് മരിപ്പിക്കും. ഓ, സഹിക്കാൻ പറ്റുമോ 10 വർഷം 20 വർഷമൊക്കെ മക്കളില്ലാതിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് ആ കുഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് മരിക്കുമ്പോ ആ പെങ്ങളുടെ മാനസിക നില പോലും ചിലപ്പോ തെറ്റിപ്പോകും. പ്രിയപ്പെട്ടവരെ, അവർക്ക് താങ്ങാൻ കഴിയൂല, അവർക്ക് സഹിക്കാൻ കഴിയൂല, അവർക്ക് സഹിക്കാൻ കഴിയൂല. നമ്മളൊക്കെ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കണം. അരംബ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയില്ലേ? തന്റെ പ്രിയപ്പെട്ട ഖാസിം എന്ന പൊന്നുമോന്റെ മയ്യത്ത് കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാടെ കണ്ണ് നിറഞ്ഞൊഴുകിയില്ലേ? അള്ളാഹു കൊടുത്ത ആ മക്കളൊക്കെ ഇങ്ങനെ മരിച്ചു പോയപ്പോ, മക്കളൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയപ്പോ അള്ളാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ നബി തങ്ങളോട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും കരുണ കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും മഹിമയാർന്നൊരു മാനസ പോതവള സുന്ദര മാനനും മാനിതർക്കും മാലോകർക്കും മാർഗം കാട്ടിയ ദൂതരെ ആമിനയ്ക്കും ബപ്പുമോനായി അബ്ദുല്ലാഹിൻ തളിരണി ആലമെല്ലാം അനുഗ്രഹവി കിത്തിരിച്ചു മുത്തൊളി. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സർവ അനുഗ്രഹദാതാവായ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മക്കളെ ചെറിയ പ്രായത്തിൽ അള്ളാഹു കൊണ്ടുപോയത് ആ മുത്ത റസൂലിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ശത്രുക്കൾ പറഞ്ഞു, വേരറ്റു പോയവൻ, വാലറ്റു പോയവൻ, ഒരു ഗുണവുമില്ലാത്തവൻ, അവന്റെ മക്കളൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞ് ശത്രുക്കൾ മുത്ത റസൂലിനെ കുറ്റപ്പെടുത്തിയപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ നബിയേ, അങ്ങല്ല വേരറ്റു പോയവൻ, അഹ്ലു ബൈത്തിന്റെ പ്രഭയും പ്രകാശവും കൊണ്ട് അൽഹംദുലില്ലാഹ് ആ മനോഹരമായ കുടുംബത്തിന്റെ മഹാത്മ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകാവസാനം വരെ നിലനിർത്തും. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലു ബൈത്തിന്റെ പ്രാധാന്യത്തെ വരച്ചിടുമ്പോ എന്റെ പ്രിയമുള്ളവരെ പറയു, റസൂലേ അങ്ങയെ വേരറ്റ് പോയവൻ എന്ന് പറഞ്ഞവരോട് മുഖത്ത് നോക്കിയിട്ട് പറയുക, നിങ്ങളാണ് വേരറ്റ് പോയവര്, നിങ്ങളാണ് വാലറ്റ് പോയവര്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ. നിങ്ങൾ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, ഇത്രയും കാലം പ്രസംഗിച്ച് ഇത്രക്കെ ദ്വാരം നടന്നിട്ട് എന്താ ബാക്കവിയുടെ മോ മരിച്ചില്ലേ, ആയിഷ നീ അറിഞ്ഞൂടി,
സംഭവം തന്നെടി അങ്ങനെ പോയില്ലേ. അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിനപ്പുറമാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ വലിയ അത്ഭുതം അതിന്റെ പിന്നിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കുള്ളതാണോ തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല അല്ല. അപ്പൊ ഭാര്യ എഴുന്നേറ്റ് വരും അങ്ങനെ തന്നെയാണ് ഉസ്താദ്, ചെറുത് വാപ്പായ മാറ്റി പറഞ്ഞ അടി ഉണ്ടാക്കരുത്, അങ്ങനല്ല. നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ അവകാശമല്ല, പിതാവ് എന്ന അവകാശം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ മതി, ഇനി നീ നോക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താ കൊടുക്കണം. ഒരു പ്രിയപ്പെട്ട പൊന്നുമോളെ ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ, 14 വയസ്സ്, സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മലബാറിന്റെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്കൂൾ ബസ് ഇടിച്ചു കയറി ബ്രേക്ക് നഷ്ടപ്പെട്ട് ചെന്നിട്ട് ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങിയ മോള് മരിച്ചു. ആ മോള് മരണപ്പെട്ടു പോയി. 14 വയസ്സ്, അമ്മക്ക് താങ്ങാൻ പറ്റൂ? കണ്ണൂർ ജില്ലയിൽ രണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഒരു ഉമ്മയുടെ രണ്ടു മക്കൾ പള്ളിയുടെ ഹൗലിൽ, ഹൗദ് എന്ന് പറഞ്ഞാൽ മലബാറിലൊക്കെ വെറും ചെറിയ ഒരു ഹൗലല്ല, മറിച്ച് എന്താ വലിയ കുളമാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. അതിനകത്തേക്ക് ഒളിവെടുത്തുകൊണ്ടിരുന്ന രണ്ട് പ്രിയപ്പെട്ട മക്കൾ ചെന്ന് വീണിട്ട് ആ രണ്ടു മക്കളും മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഒരു ഉമ്മയുടെ രണ്ടു മക്കൾ ആർക്കാണ് സഹിക്കാൻ കഴിയുക, ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുക? പക്ഷേ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ, സഹിച്ചേ മതിയാവുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ തന്നിട്ട് ആ മക്കളെ ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പോ തിരിച്ചെടുക്കും. ആ മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചിലപ്പോ പെട്ടെന്ന് തിരിച്ച് എടുത്തിട്ട് ഒരു പരീക്ഷണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കൾക്ക് ദീർഘായുസ് തരട്ടെ. ആ സമയത്ത് പതറാതെ പിടിച്ചു നിൽക്കണം, ആ സമയത്ത് ചിതറിപ്പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം, അവിടെയാണ് വിജയം. ചിലരുടെ മക്കളെ അല്ലാഹു അങ്ങനെ മരിപ്പിക്കും, ചിലരുടെ മക്കളെയോ അല്ലാഹു ജീവിച്ചിരുന്നിട്ട് പോലും അവർക്ക് മക്കളെ കൊണ്ട് സുഖിക്കാൻ പറ്റാത്ത ഒരു സങ്കടം കൊടുക്കും. ഉമ്മ ജീവിതത്തിലുണ്ട്, വാപ്പച്ചിയുണ്ട്, മക്കളുമുണ്ട്, പക്ഷേ ആ മക്കൾ മുമ്പിലുണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണ് അവർക്ക്. അത്രയ്ക്ക് സങ്കടം ആ മക്കളുടെ വിഷയത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ദാ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നീലല്ലാ. യൂസുഫ് എന്ന പ്രിയപ്പെട്ട സുന്ദരനായ സുമുഖനായ യഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച പൊന്നുമോനെ തന്റെ പ്രിയപ്പെട്ട മറ്റു മക്കൾ തന്നെ വനാന്തരത്തിന്റെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് ചെന്നാരെ പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരുമ്പോ യഖൂബ് നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നിട്ടും അല്ലാഹു ആ മക്കളിലൂടെ ആ മകനിലൂടെ ഒരു വലിയ പരീക്ഷണത്തിന്റെ ഘട്ടമാണ് കൊടുത്തത്. യഖൂബ് നബി അലൈഹിസ്സലാം തന്നില്ല. യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോടല്ലാതെ മറ്റൊരാളോട് പരാതിയും സങ്കടം പറയൂല എന്ന് ഖുർആനിലൂടെ ആയത്ത് അല്ലാഹു വ്യക്തമാക്കി തരുമ്പോ അത് യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങളില് നമ്മുടെ മസ്ജിദുകളിലെല്ലാം പ്രിയപ്പെട്ട ഉസ്താദുമാര് ജുമാ പ്രസംഗത്തിലും അതിനുശേഷവും അതിന് മുമ്പും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകന്റെയും മനോഹരമായ മഹിതമായ ചരിത്രത്തിന്റെ മടിപ്പെട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ലേ? ചില സ്ഥലത്തൊക്കെ അത് പറഞ്ഞിട്ട് ഉലുഹിയയ്ക്ക് വേണ്ടി ജനങ്ങളെ ഇങ്ങനെ പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. ചില ആളുകൾ പള്ളിയിലെ ഏറ്റവും വലിയ പോത്ത് എന്റേതാകണമെന്ന് ആഗ്രഹിച്ചിട്ട് പലിശയ്ക്ക് പണമെടുത്ത് പോത്ത് വാങ്ങിക്കൊടുത്തവര് പോലും ഉണ്ട്, അറിയാത്ത ഭാവികൾ. ഒന്നാ ഏറ്റവും വലുത് എന്റേതാവണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു പലരും അല്ലേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള ഒരു താല്പര്യമല്ല ചിലപ്പോൾ അവിടെ സംഭവിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ മകനോട് കാണിച്ച ഒരു മഹബ്ബത്ത് അല്ല ഒരു പക്ഷേ നമ്മൾ അല്ലാഹുവിനോട് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ അതൊക്കെ മടങ്ങി വരണം, ആ വിഷയം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തിരുന്ന വയസ്സുകാലത്ത് ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന്റെ കഴുത്തിൽ കടാര വെച്ച് അറക്കണം എന്ന് അല്ലാഹു പറയുമ്പോ ഇബ്രാഹിം നബിക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാമായിരുന്നു, അല്ലാ ഞാൻ നിന്റെ ഖലീലല്ലേ, എന്നോട് ഈ പരിപാടി വേണോ,
കാത്തിരുന്നിട്ട് ചോദിച്ചു വെച്ച് ലാസ്റ്റ് നീ തന്നതല്ലേ, ആ കുഞ്ഞിനെ തന്നെ അറക്കണം എന്ന് നീ പറയുന്നത് പടച്ചോൻ എന്റെ മനസ്സിൽ വല്ല സങ്കടമല്ലേ എന്ന് തിരിച്ചൊരു വാക്ക് ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഈ മകൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വത്താണ് എന്ന ബോധമുള്ളത് കൊണ്ട് പറഞ്ഞില്ല. നമ്മുടെ സ്വത്തല്ല, അല്ലാഹുവിന്റെതാണ്. മക്കള് മാത്രമല്ല, മക്കൾ മാത്രമല്ല, പണവും കൊട്ടാരവും വാഹനവും സുഖവും സൗകര്യവും സൗന്ദര്യവും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണം കേട്ടോ. അതുപോലെ പ്രിയപ്പെട്ട മകൻ ജീവിച്ചിരിക്കുമ്പോ മകന്റെ വിഷയത്തിൽ പൊട്ടിക്കരുന്ന ഒരുമ്മയെ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതാരെന്നറിയോ? ഒരു പ്രവാചകനാരെ കുഞ്ഞുകുട്ടിയെ പെട്ടിക്കകത്ത് അടച്ചിട്ട് നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഏത് പ്രവാചകനാന്ന് പറയാൻ പറ്റുമോ? പെട്ടിക്കൊക്കെ തടച്ച് ഒരു കുഞ്ഞു നബിയെ വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടിട്ടുണ്ട്. അറിയോ കഥ? അറിയോ? ആ പ്രായം ചെന്നവർക്കൊക്കെ അറിയാം. പാപ്പർക്ക് കുഞ്ഞുമക്കൊക്കെ അറിയോ? ശിവാടെ കഥ അറിയോ? ജീമ്പുമ്പാടെ കഥ അറിയോ? മക്കണിപ്പോ ചാടി എഴുന്നേക്കും. ഡിങ്കൻ എത്ര വാലുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ചേർത്ത് പറയാം, അവന്റെ വാലുകൂടെ ചേർത്ത് രണ്ടെണ്ണം ഇപ്പൊ പറയും. ഒക്കെ പഠിക്കണം. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ ഒരു പ്രവാചകനെ പെട്ടിക്കൊക്കെ തടച്ച് ഒഴുക്കിയത് ഓർമ്മയുണ്ടോ? ഇല്ല. ആ കഥ കേട്ടിട്ടില്ല? ആ ചരിത്രം കേട്ടിട്ടില്ല? ആ പാട്ടറിയോ? ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധരിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിൽ ഒഴുക്കുന്നേ ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരും ൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. അത് ഇത്തിരി പ്രായം ചെന്നവർക്കൊക്കെ അത് ഓർമ്മ വരും ആ പാട്ട്. ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാരും യോ യോ ആണ്. ബൈത്തിൽ പോലും അത്, ഘോഷയാത്രയിൽ പോലും അത്, നബിദിനത്തിന്റെ സ്റ്റേജിൽ ഒരു പാട്ട് പാടിയാലും കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഇതേ ഉള്ളു പാടാൻ. ഉസ്താദുമാരെ നല്ല പാട്ട് പഠിപ്പിച്ചു കൊടുത്താലും ആപ്പച്ചി യോ യോ കയറ്റി തിരിച്ചു കൊടുത്തു വിടും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത് നോക്ക്, നമ്മൾ ഒരുപാട് മാറണം, ഒരുപാട് മാറണം. എന്നിട്ട് നമ്മൾ ആ തനിമയിലേക്ക്, ആ പഴമയിലേക്ക് മടങ്ങി വന്ന നമ്മുടെ നബിദിനവും നമ്മുടെ മുത്തറസൂറിന്റെ മധുവും സല്ലല്ലാഹു, അതൊക്കെ ആ രീതിയിൽ അലങ്കാരികമാക്കിയ എന്ത് രസമായിരിക്കും, എന്ത് ഭംഗിയായിരിക്കും. മൂസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുകുട്ടിയെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടിക്കകത്ത് അടച്ച് ഒഴുക്കി വിടുമ്പോ ആ ഉമ്മാടെ മനസ്സിന്റെ സങ്കട ചരിത്രം കേൾക്കാൻ നല്ല രസാ. പക്ഷെ ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ സംഭവിക്കുന്ന മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സിന്റെ സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹുവേ പടച്ചവനേതന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മരിച്ചിട്ട് 27 വർഷമായ ഒരു പിതാവ് എന്റെ വീട്ടിലേക്ക് വന്ന് സഹോദരങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഞെട്ടുകയാണ്. രണ്ട് മിനിറ്റ് കൂടുമ്പോ സംസാരത്തിനിടയിൽ രണ്ട് കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞരങ്ങുകയാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു റോഡ് മുറിച്ച് കിടന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിന് നാട്ടിൽ വെച്ച് വാഹനത്തിന്റെ ടയർ കയറി ഇറങ്ങിയെന്ന് എന്റെ വീട്ടുകാര് വിളിച്ചു പറഞ്ഞപ്പോ അന്നൊന്ന് ഞെട്ടിപ്പോയരാ. അന്നെന്റെ മനസ്സിന് സംഭവിച്ചു പോലെ ഷോക്കുണ്ടല്ലോ, എന്റെ ഹൃദയത്തിന് സംഭവിച്ചു പോലെ അഗാധമായ ദുഃഖമുണ്ടല്ലോ. അത് 27 വർഷം കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. ഇന്നും ആ ഞെട്ടലന്റെ മനസ്സിൽ വരികയാണ്, ഇന്നും ആ ഞെട്ടലന്റെ മനസ്സിൽ വരികയാണ്. മക്കളുടെ വിലയറിയാത്ത കിഴക്കേ പേരൂരുള്ളവര്, ഓണക്കളിക്ക് കൊണ്ട് നടന്നവര്, സിനിമാശാലയിൽ കൊണ്ട് നടന്നവര്, പൂരപ്പറമ്പില് മൃഗങ്ങളെ പോലെ മക്കളെ കൊണ്ട് നിരങ്ങിയവര്, 3 വയസ്സ് 4 വയസ്സുള്ള മക്കള്, മാതാവിന്റെ മടിപ്പട്ടിലിരുപ്പിയിട്ട് ചാനൽ വിളമ്പി തരുന്ന മോശമായ സീരിയലുകൾ അനുഭവങ്ങൾ ആ മക്കളുടെ കുഞ്ഞു ഹൃദയത്തിലേക്ക് പകർത്തി വെച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നമുക്ക് തന്ന മക്കളുടെ വില നമുക്കറിയാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു മൗലൂദിന് യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും പിറന്നു വീഴുന്ന ഒരു ശുദ്ധ പ്രകൃതത്തിന്റെ മുകളിലാ. എന്തു പറഞ്ഞാലും പതിഞ്ഞിരിക്കുന്ന കൽബോടുകൂടിയാണ് കിഴക്കേ പേരൂരുള്ള ഉമ്മ നിന്റെ ഉദരത്തിൽ
ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മക്കളുടെ വില നമ്മൾ തിരിച്ചറിയണം. രണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഒരു ഉമ്മാക്ക് ഒരു ഉപ്പാക്കും പ്രാർത്ഥനയില്ല. മക്കൾ സോയില്ലറായ ഒരു ദുവാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ദുവാ, ഗൾഫിൽ പോയാൽ ഒരു ദുവാ, പടച്ചോനെ കാത്തോളിനെ അല്ലാ ഫ്ലൈറ്റ് തകർന്നു പോലെ പടച്ചോ ഒരു ദുവാ ഇത്ര അല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് ദുബായിൽ പോയിട്ട് തകരാൻ പോയ ഫ്ലൈറ്റിന്റെ അല്ലാഹു അതൊക്കെ കേട്ടവരുണ്ടല്ലോ. സംഭവമാണ്, നമ്മൾ ലഗേജ് നിന്ന് കൈയെടുക്കണ പരിപാടിയില്ല. ഫ്ളൈറ്റ് തകർന്നാലും ശരി, എത്തിയാലും ശരി, പെണ്ടാട്ടി കൊടുത്തയച്ച നാരങ്ങച്ചാരം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദുബായിൽ തകർന്നു പോകാൻ പോയിട്ട്. എൻ്റെ വെട്ടി കണ്ടില്ല എന്നാ, എങ്ങനെയെങ്കിലും പൈലറ്റ് അത് ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രക്ഷപ്പെടും, നിങ്ങൾ വെട്ടിയെടുക്കേണ്ട ജീവൻ പിടിച്ചോളൂ എന്ന് വെച്ചാൽ എൻ്റെ വെട്ടി എടുത്തോണ്ട് ഞാൻ പോകുള്ളൂ എന്നാ പറഞ്ഞു. നമ്മളാ തിരുവനന്തപുരത്ത് നിന്ന് പോയതാ കൊണ്ട് പിന്നെ എനിക്കൊരുപാട് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും കൊല്ലം ജില്ലക്കാർ പോകണമെന്ന് കൂടുതലും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. അങ്ങനെ സംഭവിക്കും, അതാണ് സംഭവം. അപ്പൊ അന്നുമ്മ ഒരു ദുവ, വാപ്പ ഒരു ദുവ, അല്ലാതെ പിന്നെ എപ്പോഴാണ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ? യഥാർത്ഥത്തിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് തുടങ്ങേണ്ടത് എവിടം മുതലാ? എവിടം മുതലാ? കല്യാണം മുതലാണ്. മക്കളുടെ കല്യാണമല്ല, നിങ്ങളുടെ കല്യാണം മുതൽ. അതിപ്പോ കുഞ്ഞുണ്ടാവൂല്ല എന്ന് അറിഞ്ഞിട്ടല്ലേ ഉസ്താദ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? അത് ആ സമയം മുതൽ ദുആ ചെയ്യണം. ഈ ഉസ്താദന്മാര് പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? അതിപ്പോ നമ്മൾ അറിയേണ്ട കാര്യമില്ല. എങ്ങനെയല്ലേ അത് ഭക്ഷണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് പോകണമെന്നല്ല ഉസ്താദ് ഭയങ്കര ദുആ. മുമ്പൊരു സ്ഥലത്ത് നിക്കാഹിന് പോയപ്പോ പുതിയാപ്പുള ഖത്തീബിന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാൻ ഈ ദുആയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സൈസല്ല. അതുകൊണ്ട് വളരെ ലഘുവായൊരു ദുആണ്, ചെറിയൊരു ദുആ, കുഞ്ഞു ദുആ. റബ്ബനാത്തിന് അത്രയാണെങ്കിൽ വളരെ ഹൈർ, ആയിരത്തിന് വരെ രണ്ടായിരം കൈ മുടക്കി ദുആ ചെയ്ത് ഉപദ്രവിക്കുക. അപ്പൊ ഉസ്താദിന് മനസ്സിലായവ മറ്റേ ആളാണ്. അടുത്തിരുന്ന് ഒരാൾ പറഞ്ഞു, മനസ്സിലാരെ മറ്റൊന്റെ ആളാ. മുസ്ലിയാരൻ കൊണ്ട് ദുആ തുടങ്ങി. അല്ലാഹു കടുവേ പള്ളി മുതൽ തുടങ്ങി, ഇലാ ഹദറത്തി കടുവയിൽ, ഇലാ ഹദറത്തി വിയാപ്പള്ളി, ഇലാ ഹദറത്തി വെളിയങ്കോട്, ഇലാ ഹദറത്തി നാഗൂർ, ഇലാ ഹദറത്തി അജ്മീർ, ഒന്നൊന്നര മണി വരെ ഇവനെ എല്ലാ ഹദറത്തിലും കൊണ്ടുപോയി. ഇത് അവന് വേണ്ടിയിട്ടല്ല ഉസ്താദ് ഹദറത്തി ചെയ്തത്, കാരണം ഇങ്ങനെയുള്ളവനൊരു പണി കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ടം ചെയ്തു. കാരണം എന്താ പറയുക, യവന്മാർ അങ്ങനെ ശീലിക്കണ്ട. ഇപ്പൊ ദുആ ഇഷ്ടം എല്ലാവർക്കും. നിസ്കാരം കഴിഞ്ഞ അപ്പോഴേ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഇടത്തോട്ട് ഇരുന്ന് ആരും ഉണ്ടാവില്ല, എല്ലാരും പോവാ. വെള്ളിയാഴ്ചയാണെങ്കിലും ബാക്കിയുള്ള വക്കത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ ഇത് നമ്മൾ അറിയണ്ടേ, പള്ളികളിൽ ക്ലാസ് ഉണ്ട്, ആർക്കാ? സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്. ഈ പിന്നെ പ്രായമായ ഇവരെ പിന്നെ ആര് പഠിപ്പിക്കും? പ്രായമായവർ ഈ വലിയ തലയെക്കെട്ടും കെട്ടി താടിയും വെച്ചിരിക്കുമ്പോ അവര് വലിയ ആലിമീങ്ങളെന്നാണ് സാധാരണ ആൾക്കാർ ധരിക്കുക. അല്ല, ഒന്നും അറിയില്ല പ്രിയപ്പെട്ടവരെ. അവരെ നമ്മുടെ പള്ളിയിൽ ഉസ്താദന്മാരെ ക്ലാസ് വെക്കണ്ടേ? ആകെ പള്ളി ക്ലാസ് വെക്കും, വനിതാ ക്ലാസ്, പിന്നെ യുവാക്കൾക്ക് ഒരു ക്ലാസ്. അപ്പൊ ബാക്കിയുള്ളവർ പഠിക്കണ്ടേ?
ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിക്കണം. അവരറിയണ്ടേ, മയ്യത്ത് കുളിപ്പിക്കാൻ ആകെ അറിയുന്നവരാണ് അയാൾ തന്നെ എല്ലാ മയ്യത്തിനും. അയാൾക്ക് ഉടക്കുള്ള ഏതെങ്കിലും ആളാണ് മരിക്കുന്നതെങ്കിൽ പഞ്ഞു കുത്തി കയറ്റും പോകുന്നത്. അതിന് ഒരു പക്ഷേ ശ്വാസം വന്നാലും വെളി വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എല്ലാം ഒരാളുടെ കുത്തകയാക്കി വെച്ചു കൊടുക്കരുത്. നമ്മളതിലേക്ക് കടന്നു വരണം. എല്ലാവരും അറിവുള്ളവരാകണ്ടേ. ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി പോയപ്പോ സാധാരണ ഇപ്പൊ ഒരു പതിവുണ്ട്, നിക്കാഹിന്റെ സമയമാവുമ്പോ ഉസ്താദ് പറയും പെണ്ണിന്റെ വാപ്പോട് ഒന്ന് സലാം പറഞ്ഞേക്കെന്ന് പറയാം, അല്ലെങ്കിൽ പുതിയാപ്പളയും പുതിയ പിന്നെ മാമായും കൂടെ ഒന്ന് സലാം പറയട്ടെ, അമ്മാവനോടൊന്ന് സലാം, അങ്ങനെയൊക്കെ പറയും. ജനങ്ങൾക്കൊന്ന് സലാം കൊടുക്കണോ എന്ന് പറഞ്ഞപ്പോ അയാളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, പുള്ളി എഴുന്നേറ്റ് എല്ലാവർക്കും സലാം, പുള്ളി അസലാം മറ്റേ സലാം അറിയത്തില്ല. ഇതാണ് കാണിച്ചത്. ഇത് കാണിക്കുമ്പോ എത്രയോ നിക്കാഹിന്റെ അനുഭവങ്ങൾ ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഖത്തീബുമാരോട് ചോദിച്ചാ പറയും. അള്ളാഹു, ചില ആളുകൾക്ക് അറബി വേട് പോലും നല്ലതുപോലെ തിരിയില്ല. ഉസ്താദ് എടാ അങ്കഹിത്തു അഞ്ചേത്തക്കാട അങ്കഹിത്തുക്ക അഞ്ചേത്തക്കാട അങ്കഹിത്തുക്ക അഞ്ചേത്തക്ക ഏത്തക്കാന്നെ പറയുക. ഈ ഖത്തീബിന്റെ കുറ്റമാണോ ഇത്? അല്ല, ഖത്തീബിന്റെ കുറ്റമല്ല. ഇതിങ്ങനെ പോകുള്ളൂ. പക്ഷെ ഇതിനെ കുറിച്ചൊരു ബോധം നമുക്ക് വേണ്ടേ? എന്താണ് നിക്കാഹ്? ഉസ്താദ് അവിടെ ദുആ അർക്കുന്നു, ബറകല്ലാഹു ലക്കുമ വബറക അലൈക്കുമ വജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈരി വലുത്ഫി വആഫിയ. എന്താണ് സംഭവം? അത് കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ അർക്കുന്നു, അല്ലാഹുമ്മ റസുഖു ലഹുമ ദുരിയത്തൻ തയ്യിബത്തൻ തംഫഉ ലഹുമ ഫിദ്ദാർ. പടച്ചോനെ, രണ്ട് ലോകത്തും ഗുണം ചെയ്യുന്ന നല്ല മക്കളെ നീ കൊടുക്കണേ അല്ലാ. എവനിതൊന്നും അറിയത്തില്ല. ആമീൻ. അവൻ എങ്ങനെയെങ്കിലും ഈ സൽവാറും കമ്മീസ് ഊരി പെണ്ണും കൊണ്ടൊന്ന് പോയാ മതി. ആ രീതിയിലിരിക്കും. അത് പോരാ. ഇതെന്താണെന്ന് നമുക്ക് ബോധമുണ്ടാവണം. അവിടെ മുതൽ ദുആ തുടങ്ങണം. വിവാഹത്തിന്റെ പ്രഥമരാത്രിയിലും അടവരക്കകത്ത് കടന്നു വരുന്ന പ്രിയതമയുടെ തലയില് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അവിടെ മുതലാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നിന്നോട് ചെയ്യാൻ പറഞ്ഞത് മക്കളുണ്ടാതിന് ശേഷമല്ല. ഭാരഗർഭവതിയാകുമ്പോ പിന്നെ പെങ്ങളെ സൂറത്തു മറിയമിലൂടെ സ്വലാത്തിലൂടെ ദിക്റിലൂടെ എന്റെ ഉമ്മമാരുന്നത് മറന്നുപോയെന്ന് എനിക്കറിയാ, എന്റെ പെങ്ങന്മാരും മറന്നുപോയെന്ന് എനിക്കറിയാ. അത്യന്താധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉള്ള ആയിരക്കണക്കിന് ഹോസ്പിറ്റലുകൾ അധികരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മറിയം ബീവിയെ മറക്കാൻ എങ്ങനാണ് പൊന്നുമോളെ കഴിഞ്ഞത്? സ്വലാത്തിൻ താജും അതുപോലെ നാരിയത്ത് സ്വലാത്തുമൊക്കെ ഗർഭവതികളെ ചൊല്ലി ചൊല്ലി കരന്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലക്ക് മറന്നുപോയല്ലോ, അതെല്ലാം മറന്നുപോയല്ലോ. അത് തിരിച്ചു കൊണ്ടുവരാനാണ് കിഴക്കേ പേരൂര് പള്ളിയുടെ പ്രസിഡന്റ് കമ്മിറ്റിക്കാരൊക്കെ ശക്തമായിട്ട് ഇതുപോലെ ഒരു മതപ്രഭാഷണത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നത്. തിരിച്ചു കൊണ്ടുവരാനാണ്, അത് തിരിച്ചു കൊണ്ടുവരാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ അംഗീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സുന്നത്ത് ജമാഅത്തിലേക്ക് ശക്തിയുക്തം തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ. നമ്മുടെ വീട്ടിന്റെ അകത്ത് സലാത്ത് ഉയരണ്ടേ. ഗർഭവതികളായ സഹോദരിമാരും മറിയമോതണ്ടേ, അവര് ഖുർആനോതണ്ടേ, അവര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ, അവര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. തിറന്ന വീണ ഉടനെ ആ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിക്കുന്ന, ഇടത്തേ ചെവിയിൽ കാമത്ത് കൊടുക്കുന്ന, ഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർജീം എന്ന മനോഹരമായ ആയത്ത് കുഞ്ഞിന്റെ ചെവിയിൽ ഓതി കൊടുക്കണ്ടേ. ആ കുഞ്ഞിനെയും കൊണ്ട് മനോഹരമായി ജീവിക്കുമ്പോ പ്രാർത്ഥന കൊണ്ട് ധന്യമാര ജീവിതം നിന്റെ മക്കൾക്ക് കൊടുക്കണ്ടേ. കുഞ്ഞിനാളിലൊക്കെ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ഭവനത്തിന്റെ അകത്ത് തൊട്ടിൽപ്പാലം കെട്ടിയിട്ട് അതിൽ കള്ളിത്തുണി കൊണ്ട് തൊട്ടിൽ കെട്ടിയിട്ട് അതിന്റെ അകത്ത് കുഞ്ഞിനെ ഇട്ടാട്ടി ഉറക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ഒളിമങ്ങാത്ത പ്രഭയുള്ള മുസ്ലിം ഭവനത്തിന്റെ അകത്ത് ആ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും പാടുമായിരുന്നു. അഹദ മാരത്തിൽ മാറയുംതോരേ എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ. ഇത് മനോഹരമായ പ്രാർത്ഥനയല്ലേ? മറന്നില്ലേ പെങ്ങളെ, ആധുനിക സൗകര്യങ്ങളുടെ കുത്തൊഴുക്കില് ആർമിയറെ നീ ഒഴുക്കിവിട്ടില്ലേ? മുസ്ലിം പെങ്ങളെ ഒഴുക്കിവിട്ടില്ലേ? ചെറുപ്പക്കാരാ, അങ്ങ് ചെല്ലടാ, പരലോകത്ത് നിന്റെ മക്കൾ നിന്നെ കാത്തിരിക്കുകയാണ്. ഈ വാപ്പയാണ് എനിക്ക് നബിദിനം പഠിപ്പിച്ചിരുന്നില്ല, എനിക്ക് ഖുർആൻ പറഞ്ഞു തന്നില്ല, എന്റെ മുത്ത് റസൂലിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല. ആറടി മണ്ണിന്റെ അകത്തളത്തിൽ അകാരമാര ഗർത്തത്തിനകത്ത് ആരാണ് എന്നെ ചങ്കായ റസൂലിനെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അല്ലോ, അതിന്റെ ഉത്തരവാദിത്വം എന്റെ വാപ്പച്ചിക്കാണ്. എന്നെ കളിപ്പിച്ചു, എന്നെ ചിരിപ്പിച്ചു, എന്നെ ടൂറിന് കൊണ്ടുപോയി, എന്നെ ആസ്വദിപ്പിച്ചു, എന്നെ ആനന്ദിപ്പിച്ചു, പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചിരുന്നില്ല, മദീനയുടെ നായകനെ കുറിച്ച് എനിക്ക് പറഞ്ഞിരുന്നില്ല.
എൻ്റെ വീട്ടിൽ സ്വലാത്ത് ചൊല്ലാൻ എൻ്റെ വാപ്പ എന്നെ നിർബന്ധിച്ചില്ല. എൻ്റെ കൂടെ കളിച്ചു, എൻ്റെ കൂടെ ചിരിച്ചു, എൻ്റെ കൂടെ ഉല്ലസിച്ചു, പക്ഷേ അല്ലാഹുവിൻ്റെ പരലോകത്തെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല എന്ന പരാതി മക്കൾ ഉറപ്പായും പറയും. ഇപ്പോഴത്തെ ഈ സ്നേഹം നിങ്ങൾ കാര്യമാക്കണം. അവിടെ സ്നേഹം മുറിഞ്ഞു പോകുന്ന ലോകമാണ് മഹശറ. ഉമ്മ മക്കളെ മറക്കും, മക്കൾ ഉമ്മയെ മറക്കും, കൂട്ടുകാർ കൂടപ്പിറപ്പുകൾ പരസ്പരം മറന്ന് നെട്ടോട്ടം ഓടുന്ന സമയം ഈ മക്കൾ ഉമ്മ കൊടുത്ത പാലിന്റെ കണക്കും പറഞ്ഞ അവിടെ നിൽക്കൂല. ഉമ്മ ചെയ്ത മക്കളോട് കാണിച്ച ക്രൂരതകൾ എണ്ണി എണ്ണി അള്ളാന്റെ കോടതിയിൽ പറഞ്ഞ് അവരുടെ തടി രക്ഷപ്പെടുത്താൻ അവർ പരിശ്രമിക്കും. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. ആ കുടുങ്ങല് വരാതിരിക്കാനാണ് ദുആ ചെയ്യണം, നിരന്തരം ദുആ. ഒരു ഉമ്മ മകന് വേണ്ടി ചെയ്യുന്ന വലിയ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് അള്ളാന്റെ മുന്നിൽ വലിയ വിലയുണ്ട്. എന്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ കാഴ്ചയില്ലായിരുന്നു, ജനിച്ചപ്പോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ കുഞ്ഞിനെ നോക്കിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചവനെ ഈ കുഞ്ഞിനെ ഒരു വലിയ ആലിമാക്കണം, എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. മുഖ്ലിസായ ഒരു പണ്ഡിതനാക്കണം, എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. പക്ഷേ എന്റെ പൊന്നുമോന് നീ കാഴ്ച കൊടുത്തില്ലല്ലോ. ഭാര്യമാവന്റെ പ്രിയപ്പെട്ട ഉമ്മ നിരന്തരം ദുആ ആയിരുന്നു അത്രേ, നിരന്തരം ദുആ, തളർന്നില്ല. ഉമ്മമാര് തളരാതെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ മക്കൾ രക്ഷപ്പെടും. ബിസിനസ് പൊളിഞ്ഞു പോലെ ചെറുപ്പക്കാര നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ഗൾഫിൽ പോയി രക്ഷപ്പെട്ടില്ല, പരാതി പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ആ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ വഴി നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോകലാണ്. ഉമ്മയുടെ അടുത്ത് നിന്നതു ആ വസീയത്ത് ചെയ്യലാണ്. മരിച്ചുപോയവരാണെങ്കിൽ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയി ചങ്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. ഉമ്മയുടെ മനസ്സങ്ങനെയാണ്. ഇപ്പോ എന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയുടെ തുടക്കമായ കടക്കലിൽ ഒരു ആതുരാലയം നടക്കുന്നു. കുറേ രോഗികളെ, കുറേ പാവപ്പെട്ടവരെ, അതിലും കുറേ ആരോപണങ്ങളൊക്കെ വരും. എന്നാലും ആ ആരോപണം നെഞ്ചുവിരിച്ച് കേൾക്കാനും സ്വീകരിക്കാനും ഞാൻ ഒരുക്കാണ്. പുഴുവരിക്കുന്നവരും തളർന്നുപോയവരും മരുന്നിന് ഗതിയില്ലാത്തവരും നോക്കാൻ കുടുംബക്കാരില്ലാത്തവരും പള്ളിയുടെ നടയിൽ ഉപേക്ഷിച്ചവരും അവരെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് കുളിപ്പിച്ച് പല്ല് തേച്ച് വൃത്തിയാക്കി നോക്കാന്ന് പറയുന്നത് ആക്ഷേപം കേൾക്കാനുള്ള കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാ, ഒരു പക്ഷെ ഞാൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അത് കേൾക്കുക. എന്നാലും കുഴപ്പമില്ല, അള്ളാഹു നമുക്കെന്ന വിദ്യയാണെന്ന് കരുതി സമാധാനിക്കും. എന്നിട്ട് നല്ലതുപോലെ ചെയ്യണ കാര്യം. അവിടെ 100 വയസ്സുള്ള തങ്കച്ചി എന്ന് പറയുന്ന ഒരു അമ്മയെ അവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റ് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, ഓമന കുട്ടൻ എന്ന് പറയുന്ന ആളിന്റെ വസ്തുവാണിത്. പ്രസിഡന്റ് ആ പേര് മറന്നിട്ട് ചോദിച്ചു ഓമനക്കുട്ടൻ അല്ലേ എന്ന്. പക്ഷെ ഞാനിനി ആ പേര് മറക്കൂല. ഇതൊരു വലിയ സാഹോദര്യത്തിന്റെ ഒരു അടയാളമാണ്, ഒരു സാഹോദര്യത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. എന്തൊക്കെ പ്രശ്നം, ആരൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും ഈ കേരളം നിന്നുകൊടുക്കൂല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ സദസ്സ്. ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി നടത്താൻ വേണ്ടി വസ്തു വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സ് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ വാപ്പയൊന്നും മകന്റെ വസ്തുവിലൂടെ നടന്നതിന്റെ പേരിൽ വാപ്പാക്കെതിരെ മക്കൾ കേസ് കൊടുക്കുന്ന കാലമാണ്. ഇത്രയും ജനങ്ങൾക്ക് സുഖസുശുദ്ധിയിൽ ഇരുന്നു കൊണ്ട് ഈ വാള് ശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ ആ സ്ഥലം വിട്ടുകൊടുത്തു. അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. നിറഞ്ഞ മനസ്സോടെയാണ് ദുആരക്കുന്നത്, വെറുതെയല്ല. അപ്പോ തങ്കച്ചി എന്ന് പറയുന്ന 100 വയസ്സുള്ള ഒരു അമ്മ അവിടെ കൊണ്ടുവന്നു, ഒരു മരണപ്പെട്ടു പോയി. അവിടെ കൊണ്ടുവന്ന അവർക്ക് എന്തൊക്കെ രോഗങ്ങളാണെന്നറിയോ? അരമണിക്കൂർ ബെഡിലൊന്ന് കിടന്നാൽ 1 മണിക്കൂർ കഴുകിയാലും വൃത്തിയാകാത്ത വിധം ബ്ലഡ് കൊണ്ട് നിറയും ബെഡും തലയണയും കട്ടിലും ഒക്കെ. ഞങ്ങൾ അവിടെ നോക്കാൻ ഏൽപ്പിച്ച സ്റ്റാഫുകൾ പറയാണ്, ഞങ്ങൾ ഒരു പരാതിയും പറയില്ല ഉസ്താദെ, കാരണം ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഉമ്മയെക്കാൽ പരിചരണം അവർക്ക് കൊടുക്കണമെന്നാണ്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എത്രയോ മക്കളെ പ്രസവിച്ച തങ്കച്ചി, ആരും നോക്കാനില്ലാത്ത തങ്കച്ചി എന്ന അമ്മ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരവരെ നോക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി റൂമിൽ കൊണ്ട് കിടത്തുമ്പോ ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അവരെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ അമ്മ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? അവർക്ക് വലിയ വേദനയാണ്, ഗർഭാശയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, തുടയെല്ല് പൊട്ടിയ പ്രശ്നമുണ്ട്, വലിയ വേദന ശരീരം മുഴുവൻ. പക്ഷെ അവരാദ്യം ചോദിക്കുന്നത് എന്റെ മോനാണോ വന്നതെന്നാണ്. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. അതാണ് ഒരു ഉമ്മയുടെ കൽബ്. എന്റെ മോനാണോ വന്നത്? എന്റെ മോനാണോ? ആര് കാണാൻ ചെന്നാലും എന്റെ മോനാണോ വന്നത്? എന്റെ മോനാണോ വന്നത്? അവർക്ക് നോക്കാൻ കഴിയാത്തോണ്ടല്ലേ ഞങ്ങളെടുത്ത് ഉണ്ടാക്കിയത്. അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ ഉപ്പമാരുടെ ശാപം, ഞങ്ങളുടെ ഉമ്മമാരുടെ ശാപം പഠിച്ചവനെ നീ ഞങ്ങൾക്ക് ഒരിക്കലും തരില്ല റബ്ബേ. ഞങ്ങൾ മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി നല്ല ഖിദ്മത്ത് ഏതൊക്കെ ചെയ്യേണ്ടി വന്നാലും അതുവരെ ചെയ്യാൻ
ഞങ്ങൾക്ക് മഹാഭാഗ്യം നൽകണേ റബ്ബേ. കിഴക്കേ പേരൂരുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്തെങ്കിലും മാനസികമായ വിഷമം നിങ്ങൾക്കുണ്ടോ? പരാജയമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്നുണ്ടോ? ഉമ്മയുടെ അടുത്ത് പോവുക, ആ സങ്കടം മാറും, ആ നൊമ്പരം മാറും, ആ പ്രതിസന്ധി നീങ്ങിക്കിട്ടും. ഉമ്മ ഒരു വലിയ മഹാത്ഭുതമാണ്. ഇന്നുമ്മമാര് മക്കളെ സ്നേഹിക്കാൻ നേരമില്ലാത്തവരായി മാറുന്നു, അത് വേറെ കാര്യം. അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഉമ്മയുടെ മഹത്വം കളഞ്ഞു കുളിക്കരുത്. ഉമ്മയുടെ വില നമ്മൾ അറിയണം. ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ രാവും പകലും ഇല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തളർന്നില്ല. എന്റെ മോനെ കണ്ണുകൊടുക്കണമല്ലാ, എന്റെ മോനെ കാശ കൊടുക്കണമല്ലാ. ഒരു ദിവസം രാത്രിയിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മ പറയത്ത്, ഉമ്മഹു ഇബ്രാഹിം ഖലീലുല്ലാ, ഇബ്രാഹിം നബി എന്ന പ്രവാചകനെ ആ ഉമ്മ സ്വപ്നത്തിലൂടെ കാണുകയാണ്. മക്കളുടെ വിഷയത്തിലൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കളുടെ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ അവരുടെ വാപ്പയായിട്ട് അല്ലാഹു കൊടുക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. അപ്പോ എന്റെ മോനല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ചെന്നവൻ? ഞാൻ കൊടുത്ത സ്നേഹമാണ് ഇബ്രാഹിം നബി കൊടുക്ക, നമ്മൾ കൊടുത്ത കളിപ്പാട്ടമാണ് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്ക. അതിനൊന്നും ഒരു വിലയില്ലാതെ വരൂലേ? അതിനൊന്നും ഒരു വിലയില്ലാതെ വരും അല്ലേ? ഞാൻ എന്റെ ഭാര്യയോടും എന്റെ മകന്റെ വിയോഗം ഓർത്ത് സങ്കടപ്പെടുന്നവരോടും ഞാൻ പറയുന്നത്, ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നവരെയൊക്കെ സമാധാനിപ്പിക്കലായിരുന്നു എന്റെ ജോലി, വന്ന് കരഞ്ഞുകൊണ്ട് വരുന്നവരെ സമാധാനിപ്പിക്കലായിരുന്നു എന്റെ ജോലി. ഞാൻ അവരോട് പറയുന്നത് എന്താണ്? അവന് സങ്കടമില്ലല്ലോ, കാരണം സ്വഹീഹായ ഹദീസുകൾ ചരിത്രങ്ങളൊക്കെ അനുകൂലമായ തെളിവല്ലേ. അവന് സങ്കടമില്ല, സങ്കടം മുഴുവനും നമുക്കാണ്. അവന് സങ്കടമില്ലാത്ത ലോകം സ്വർഗം, ഇബ്രാഹിം നബി സ്വർഗത്തിലെ മനോഹരമായ അന്തരീക്ഷം, നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ? നമ്മൾ ആരാ? എന്ത് യോഗ്യതയിലാണ് അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മുടെ ഈ നിസ്കാരമാണോ? അതിന് നിസ്കാരം ഒന്ന് പറയാൻ പറ്റൂ? ക്ലോക്കിൽ വെല്ലടിച്ച വലല്ലോലി എന്ന് പറയും, ഇതാണ് നമ്മൾ നിസ്കാരം. പള്ളിക്കകത്ത് ഒരു പല്ലി പോയാൽ സുജൂദിന്റെ സ്ഥാനം മുഴുവനും പല്ലിയുടെ പിന്നാലെ. ഒരാള് സുജൂദിലേക്ക് പോയി പേഴ്സ് നിലത്ത് വീണാൽ അതിനകത്ത് എത്ര ആയിരത്തിന്റെ നോട്ടുണ്ടാണ് അടുത്ത റക്അത്തിൽ നമ്മളെ എണ്ണക്കം. ഈ നിസ്കാരം നമ്മൾ എങ്ങനെ പടച്ചവന്റെ മുമ്പ് കാണിക്കും? നമ്മുടെ നോമ്പ്, അള്ളാഹു അഞ്ചു മണിയാകുമ്പോൾ ആപ്പിള് വരിഞ്ഞ് കൈ വെച്ചുകൊണ്ട് കറങ്ങി കിടക്കുന്ന നമ്മളെ നോമ്പിന്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കി ഉള്ള മോദിമാരെ മുഴുവനും ചീത്ത വിളിക്കും. എന്തേ വിളിക്കാത്തത്? അവൻ വന്നതിന് ശേഷമാണ് ആറര ആക്കിയത്, മറ്റേ മോദി ആറ് പത്തിന് വിളിക്കുമായിരുന്നു. ഇത് തന്നെ പറഞ്ഞു. ഇങ്ങനെ നടന്ന ഇതാണ് നമ്മുടെ നോമ്പ്. ഇത് നമ്മൾ കാണിക്കാൻ പറ്റും.